ബയോളജി നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇത് നീ പറഞ്ഞു കഴിഞ്ഞാ നീ സപ്ലി ഇല്ലാണ്ട് പാസ്ആ ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ, ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, എന്താ അവിടെ പരിപാടി? പഠിക്കാണാ? സ്റ്റഡി ലീവ് അല്ലേ നിനക്ക്? എന്തായി തുടങ്ങിയ പഠിത്തം? എപ്പോഴാ എക്സാം? ഓക്കെ, അപ്പൊ തുടങ്ങി, പഠിക്കാൻ തുടങ്ങിയില്ലേ? ആ അപ്പൊ നിന്നെ പോലെ ഇപ്പൊ മാർച്ചില് എല്ലാവരും ഭയങ്കര പഠിത്തത്തിലാണ്. ഓ സോ സാഡ്. അപ്പൊ നമുക്ക് എല്ലാ ക്ലാസ്സുകാർക്കും ചെറുത് ഒന്ന്, അതൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ് ശരി. ഇത് ഇത് ഇന്നത്തെ കണ്ടന്റ് അറിയോ? ഇല്ലല്ലോ. അതേപോലെ ഇപ്പൊ നീ ഉൾപ്പെടെ ഒന്നാം ക്ലാസ് മുതൽ എല്ലാവർക്കും മാർച്ച് ആയതുകൊണ്ട് എക്സാം ആണ് അല്ലെ? ആനുവൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിനക്കും സ്റ്റഡി ലീവ് ആണ്. അപ്പൊ എന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നിനക്കും ഒക്കെ സബ്ജക്റ്റുകളിനെ പറ്റി വല്ല ധാരണയുണ്ടോ എന്നറിയാനാണ് എന്റെ ഈ ചലഞ്ച്. ഓക്കെ, നീ ഈ ചലഞ്ചിൽ വിജയിച്ചു കഴിഞ്ഞാ നിനക്ക് എക്സാമിന് എല്ലാം സെറ്റാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ചലഞ്ച് ചെയ്യാൻ റെഡി അല്ലേ? അപ്പൊ ആദിന്റെ ഒപ്പം തന്നെ നിങ്ങളും. അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് സിമ്പിൾ സബ്ജക്ട്. കാരണം നമ്മളുടെ വ്ലോഗ് അഞ്ചാം ക്ലാസ് വരെ, ആറാം ക്ലാസ് വരെ, പത്താം ക്ലാസ് വരെ ഒക്കെ കാണുന്നില്ലേ? അപ്പൊ അവർക്കൊക്കെ അവരൊക്കെ ഈ നമ്മളുടെ ഒപ്പം ഈ ചലഞ്ചിൽ ചെയ്തിട്ട് അവർക്കും ഈ ചലഞ്ചിലൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ അവരും ഫുൾ പാസ്, നീയും ഫുൾ പാസ്. അപ്പൊ ഈ ചലഞ്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. സോ വീഡിയോയിലോട്ട് പോ. ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മളുടെ ലാപ്ടോപ്പിലാണ്. ആ അപ്പം ആ ഇതെന്താ ഗെയിം എന്ന് പറഞ്ഞില്ല. ഇല്ല, അപ്പൊ ഇതെന്താ ഗെയിം എന്ന് വെച്ച് ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ ലാപ്ടോപ്പില് സബ്ജക്ട് ടെസ്റ്റിംഗ് ആണ്. അപ്പൊ എന്റെ ലാപ്ടോപ്പില് ഒരു 8 ഇമേജസ് ഉണ്ടാവും. സബ്ജക്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 8 ഇമേജസ്. ഇത് ഞാൻ ഇന്നിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര രസമായി തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും. അതിനു മുന്നേ നമ്മൾ പറയാനുള്ളത്, ഇന്ന് നമ്മളുടെ ഡെയിലി വ്ളോഗിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എത്ര ദിവസം നമ്മൾ ഇടും എന്ന് നോക്കാം. ഓക്കേ, അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും ആദിനോടൊപ്പം തന്നെ നിങ്ങളും ഞാൻ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. സോ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയവർ എന്തായാലും ഫുൾ പാസ് ആവുക. അപ്പൊ തുടങ്ങല്ലേ? ടൈമർ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. ഞാൻ ഇതാ പറയുന്നത്, സബ്ജക്റ്റിന്റെ പേര്. യെസ്, അപ്പൊ ഞാൻ ഫസ്റ്റ് സബ്ജക്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവനെ കാണിച്ചു, ഇത് നീ കണക്ട് ചെയ്യണം. ഈ മൂന്ന് ഇമേജസിൽ നിന്ന് കണക്ട് ചെയ്ത് സബ്ജക്റ്റിന്റെ പേര്. വായല്ലത്, അത് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്ക്. ഇപ്പം ബാക്കി ഇപ്പം എത്ര പേര് കമന്റ് ചെയ്തിട്ടുണ്ടാവും അറിയോട്ടി? ശരി, ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ക്ലൂ തരാം. ഇത് ആ പെൺകുട്ടി സംസാരിക്കണതിന്റെ എക്കോയാണ്. എക്കണോമിക്സ്. എങ്ങനെ കണക്ട് ചെയ്തു? എക്കണോമിക്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഓക്കെ, ഇത് ഇനി ക്ലൂ ഇല്ല കേട്ടാ. ഇനി നെക്സ്റ്റ് വൺ. Next. English. Simple. ഇത് സിമ്പിൾ അല്ല, ഇത് നിങ്ങളുടെ സബ്ജക്ട് നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾ പാസ് ആവുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ സയൻസ്. ഇത് സൈൻ അല്ലേ? ഇത് സിമ്പിൾ സിമ്പിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേസ്, നിങ്ങൾ ചിന്തിക്കണം. ഇതെന്താണ്, ഇത് എന്തിന്റെ എന്താണ്, ഇതെന്താണ്, ഇത് ലോജി. അപ്പൊ ഇതോ ലോജി സോഷ്യോളജി. അതൊക്കെ എന്താണ് എനിക്കറിയില്ല കേട്ടോ.
അമ്മ ഈ ഗെയിമിലുണ്ടോ? ഇത് നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് നടത്തുന്ന ഗെയിമാണ്. ഇതെന്താ ഇതെന്താ കണ്ണ് പിടിക്കില്ല? ഇത് ഈ ഒരു ഇന്റർഫേസ് എന്താണ്? പ്രൊഫൈൽ. ആ അത് ഇത് ഏതിന്റെയാണ്? ഇൻസ്റ്റയുടെ. ഇതിന് എന്താ നമ്മള് പറയുക? നിനക്ക് ഇതൊക്കെ എങ്ങനെ ഡൗ സാധിക്കും? അങ്ങനെ കണക്ട് ചെയ്യുന്നേ. ഇത് ബയോ ലോ ബയോളജി. സിമ്പിൾ ഗൈസ്, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആകെ 8 ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആണ്. രണ്ടക്ഷരം ഉള്ളത് എന്താണ് ഇങ്ങനെ ചിന്തിക്കും? ഇതിലെവിടെ ടി? ഇത് സിമ്പിൾ ആണ്. നീ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. ആ ഇവൻ കൊമേഴ്സ് ആയിരുന്നു, അപ്പൊ കൊമേഴ്സുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നിങ്ങൾക്ക് കിട്ടും. കമോൺ, നിങ്ങൾ കമന്റ് ചെയ്യുക ഇവൻ ചിന്തിക്കുമ്പോഴത്തേക്ക്. ആ കമോൺ, കണക്ട് ചെയ്യേണ്ടത്. ഇത് പീല്, ഇത് എന്തോ ഒരു സാധനം ഇങ്ങനെ ചെയ്തിരിക്കാണ്. സിക്സ്. അപ്പൊ ഇപ്പുറത്തെ ഏത് സബ്ജക്ട് ആയിരിക്കും? ഫിസിക്സ്. ആ ഇത് ഫിക്സ് ചെയ്തിരിക്കല്ലേ. നെക്സ്റ്റ് പോട്ടെ. ഇതൊരു സിമ്പിൾ ആയിട്ട് എല്ലാ നമ്മളുടെ ജിയോഗ്രാ ജിയോഗ്രഫി ജിയോഗ്രഫി പറയുന്ന സബ്ജക്ട് ഉണ്ടോ? ഇല്ലേ. ജിയോഗ്രഫി ജിയോഗ്രാഫി ജോവിടെ ജിയോ പൊട്ടിന്. ഓക്കെ, പക്ഷെ ഇതിലെ ആൻസർ വന്നിട്ട് ജിയോഗ്രഫി ആണ് ഗൈസ്. അപ്പൊ നിങ്ങൾ അത് കമന്റ് ചെയ്യണം. ടച്ച് സ്ക്രീൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. ആ ഗൈസ്, ഇത് ഭയങ്കര നിങ്ങളുടെ സിലബസ്, നിങ്ങളുടെ കരിയറിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ്. നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങളുടെ കരിയറിൽ തന്നെ ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാ, ഇത് നീ പറഞ്ഞു കഴിഞ്ഞാ നീ സപ്ലി ഇല്ലാണ്ട് പാസ് ആവും. നീ പഠിച്ചിട്ടില്ല, നീ പഠിച്ചിട്ടില്ല. എല്ലാ എന്താ പറയാ, ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളൊക്കെ പ്ലസ് വൺ പ്ലസ് ടു ടെൻത്ത് കമ്പ്യൂട്ടർ പ്ലസ് കമ്മ. ആ തീ കാണുമ്പോ മനസ്സിലാവില്ല, അത്രയും തീ ജ്വലിക്കുന്ന സബ്ജക്റ്റ് ആണത്. ചിന്തിക്കും, നിനക്ക് നീ പഠിച്ചിട്ടില്ല, പക്ഷെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ പഠിച്ച സബ്ജക്റ്റ് ആണ് പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ്. ഓ, എങ്ങനെ നീ കൊമേഴ്സ് ആക്കി? ഇവിടെ വലിയൊരു മരം ഇവിടെ നട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാരാണ്? ടീച്ചർ. എടാ, ഒരു പിക്ചർ കണ്ടുകഴിഞ്ഞാ ഫ്രണ്ടിൽ നിന്ന് ബാക്കിക്ക് പോ. ടീ ടീച്ചർ ടീ കെ ടീച്ചർ ട്രീ. ഇവൻ പൊട്ടനാണ് മുതലാളി. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ടീച്ചർ ഇതാരാ? ടീച്ചർ വേറെ ായിട്ടുള്ള കാര്യാണ് നോക്ക്. കഴിഞ്ഞോ? ഇപ്പൊ എത്ര? എനിക്ക് തോന്നുന്നു ഇതാണ് ലാസ്റ്റ് വൺ. സുവോളജി. അത് പക്ഷെ നീ എങ്ങനെയാ പറഞ്ഞത്? കഴിഞ്ഞോ? പക്ഷെ നീ ഇതിൽ എത്രണ്ണം പറഞ്ഞു? എല്ലാം പറഞ്ഞു. ഒരെണ്ണം മാത്രം പറഞ്ഞു. സുവോളജി, സുവോളജി പറഞ്ഞു. കെമിസ്ട്രി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു. ഒന്ന് ഇതൊക്കെ പറഞ്ഞു. ഫിസിക്സ് പറഞ്ഞു. ബയോളജി പറഞ്ഞില്ല. പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് എല്ലാം പറഞ്ഞു. ഇംഗ്ലീഷ് പറഞ്ഞു. ഓക്കെ, സോ അപ്പം എനിക്ക് തോന്നുന്നു ഇവന് ഒരു സപ്ലി സെവൻ. ആ ഒരു സപ്ലി മാത്രം ഇല്ലാണ്ട് ബാക്കി മൊത്തം സപ്ലി. ഇവന് 8-ൽ 7 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു സാധനം നിനക്ക് നീ പ്രതീക്ഷിച്ച ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടില്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങളും ഇതിൽ എത്ര പോയിന്റ് ആണെന്ന് എനിക്ക് കമന്റ് ചെയ്യണേ. ഈ 8 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണെന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സാവും. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്റെ ചലഞ്ച് ആയിരുന്നു.
അപ്പൊ ഇനി നമ്മള് അടുത്ത ചലഞ്ച് ഇപ്പൊ എല്ലാവരും അപ്പൊ നിങ്ങൾ ഈ സബ്ജക്റ്റ് ഒക്കെ പഠിച്ച് എക്സാം ഒക്കെ എഴുതിയിട്ട് വാ. സോ നമ്മൾ അടുത്ത ചലഞ്ച് ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. സോ അതുവരേക്കും ബൈ.